ഹായ് ഗായ്സ്, സോ ഇന്ന് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. ആഫ്റ്റർ 2 മന്ത്സ് എല്ലാം പാക്ക് ചെയ്യാൻ കഴിഞ്ഞു. 8:30 വണ്ടി, ഇപ്പം മണി 7:30 സമയം ഒന്നും ഇല്ല, ഞാൻ ഓടാൻ പോവാണ്. അപ്പൊ ബൈ, ഞാൻ ബിരിയാണി കഴിച്ചു, നല്ല ബിരിയാണി. അപ്പൊ യെസ്, ഐ എം ഗോയിങ്. കൃഷ്ണി ബൈ ബൈ ദ ബൈ. ഇനി കളികൾ ട്രിവാൻഡ്രത്ത്. ഇതാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്റെ കഴിവുള്ള തുണി, ഇത് അമ്മയ്ക്ക് കൊടുക്കും. ഇതിനകത്ത് എന്റെ കഴിവുള്ള തുണിയല്ല, നല്ല തുണി. ഇതിനകത്ത് എന്റെ ലാപ്ടോപ്പ്, പിന്നെ ഷൂസ് ഒക്കെ. എവിടെ ഷൂ കവർ? ഇനി ഇതിനകത്ത് കുറച്ച് ഷൂ ഉണ്ട്, ബാക്കിയൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ റാപ്പിഡോ പിടിച്ചാണ് വന്നത്, അതാ ബുക്ക് ചെയ്തത്. കൂടെ എന്റെ ഫ്രണ്ട് ഉണ്ട് അക്ഷയ്, അവൻ കണ്ണൂര് പോവാണ്. അപ്പം ഇത് 70 രൂപയേ ഉള്ളൂ മടിവാള വരെ എന്റെ വീട്ടിൽ നിന്ന്. എന്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ പറ്റിക്കുന്ന 300 രൂപയൊക്കെ ചോദിച്ച. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇതുപോലെ ഏതെങ്കിലും ഒക്കെ ഒരാളെങ്കിലും പറ്റി പിടിച്ചിരിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഓണ പോസിറ്റീവ് നോട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബസ് കയറി, ഇനിയിപ്പോൾ സുഖമായിട്ടൊന്ന് ഉറങ്ങുക. രാത്രിയിലത്തെ ബിരിയാണിയൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ സുഖമായിട്ട് നാളത്തെ പ്രഭാതം കാത്ത് ഉറങ്ങാം. ഓ, ഇപ്പോഴാണ് ഞാൻ മറന്നുപോയായിരുന്നു പറയാൻ, എൻ്റെ ബസ്സിൻ്റെ പേര് പുഞ്ചിരി എന്നായിരുന്നു കേട്ടോ. എല്ലാവരുടെയും മുഖത്ത് ചെറു പുഞ്ചിരി തന്ന് ബസ് മടങ്ങി. ഓട്ടമാമൻ വന്നു, ഓട്ടമാമൻ ബാഗൊക്കെ എടുത്ത് വയ്ക്കാൻ സഹായിച്ചു. നൈസ് മാമൻ. ഗൈസ്, പാളയം എത്തി. ഇനിയിപ്പോൾ 2-3 കിലോമീറ്ററും കൂടെ ഉള്ളൂ വീട്. 2 കിലോമീറ്ററോളം തോന്നുന്നു പാളയം എത്തി എന്ന് പറഞ്ഞപ്പോഴാണ് പൊറോട്ടയും ഷവായും മയണീസും സംസമില കഴിക്കണം ഗൈസ് വൈകിട്ടായിട്ട്. യെസ്, ഫൈനലി എത്തിയിരിക്കുകയാണ്, വീരഭദ്ര ഗാർഡൻസ്. യോ, സെക്യൂരിറ്റി മാമൻ എന്നെ തുറച്ച് നോക്കുന്നുണ്ട്, മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഓട്ടോയിലായോണ്ടായിരിക്കാം. അപ്പം യെസ്, വീട്ടിലോട്ട് നമുക്ക് പോവാം. ഓഫ്, ഐ എം എക്സൈറ്റഡ്. ഓഫ്, എനിക്ക് എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ കാണാം, അമ്മൂമ്മ അടക്കം, പിന്നെ അച്ഛനെ അപ്പൂപ്പനെ. ഹായ് കുഞ്ഞു. എന്തോ അറിയാണ്ട് ഒരു ഫോട്ടോ എടുത്തതിനകത്ത് ഒരു ബിയർ കുപ്പി വന്നെന്നും പറഞ്ഞ് എന്നെ എന്തൊക്കെ ക്രൂശിച്ചവര് ഇവര് 3 പേരും കൂടെ. അമ്മ അനിയത്തിയും പോട്ടെ, ഈ പ്രായമായ അമ്മൂമ്മ. അമ്മൂമ്മ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ട, ഞാൻ കൊണ്ട് കയറി വരും. വന്ന് കയറി അപ്പൂപ്പം പുച്ഛിച്ചു, തലമുടി പോരുന്നു. എന്റെ ബാംഗ്ലൂർ ഫാഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പോയി കുളിക്കട്ടെ. ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ ഉടനെ ഇനി അതിന് കൊണ്ടുപോകണം. കാറിലല്ലേ പോകുന്നത്, ഓട്ടോയിലേ പോകുന്നത്, വണ്ടി എവിടെ പാർക്കൊന്നും ചെയ്യാൻ പറ്റൂല. വന്ന് കയറിയതേ ഉള്ളു, കണ്ടില്ലേ ഗൈസ് ബുദ്ധിമുട്ടുകൾ എല്ലാം നിനക്ക് വേണ്ടി. എവിടെ പോകുന്നു? വീട്ടിലെ പട്ടി എന്ത്? അതോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പൊറോട്ട, ചിക്കൻ കറി, എഗ് ഓംലെറ്റ് ആയിരുന്നു. അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആക്രമണം കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ യെസ്, ഇവളൊന്നും കഴിച്ചില്ല, ഇവളിപ്പോൾ വൻ ഡയറ്റിങ്. കോൺഫ്ലെക്സ്. യെസ്, പിള്ളേരൊക്കെ വളർന്നു. നിന്റെ ട്രോമ എന്തായിരുന്നു? പട്ടി കടിക്കാൻ ഓടിച്ചു ഗൈസ് നടക്കാൻ പോകുന്നതിനെ രാവിലെ. എന്നിട്ട് ഇപ്പൊ ഞാൻ എത്തിയുള്ളൂ, അവളെ കൊണ്ടുപോയത്. ശരി, അങ്ങനെയാണ് ഗൈസ് അപ്പൊ കാര്യങ്ങളല്ലേ. നേരത്തെ കണ്ട നമ്മുടെ വീട്ടിൽ വരുന്ന ആന്റിയ. ആന്റിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, അവളോട് വലിയ മൈൻഡ്. സ്നാക്സ് അങ്ങനെയാണ്. ഇവിടെ എങ്ങനെ? കട്ട്ലറ്റ്, ഉഴുന്നുവടി, പരിപ്പൊടി, സുഖിയൻ, ബജി, എത്തക്ക അപ്പം. ഛേ, പെട്ടെന്ന് ഞാൻ എന്റെ ഒരു ഇതായി പോയി. അപ്പൊ ഓട്ടോ പിടിക്കാം. ഓട്ടോയിൽ കയറി അമ്മ കൊണ്ടുപോകാന്ന് പറഞ്ഞേ, പക്ഷെ ഇവക്ക് എന്റെ കൂടെ വന്നാലേ പറ്റത്തുള്ളൂ പോലും, എന്നാലേ ഇവക്ക് വാക്സിൻ കൊടുക്കത്തുള്ളൂ. എന്തോന്ന്?
ജീവിതത്തിൽ പ്രശ്നങ്ങളും കെ എസ് ആർ ടി സി ബസ്സുകളും ഒരുപോലെയാണ്. മുട്ടി മുട്ടിയില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു വന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഇടത്തോട്ട് വെച്ചതാ, ഇപ്പം മുട്ടിയേനെ. എന്തൊക്കെ അല്ലേ കലി, കാലമെന്നല്ലാണ്ട് 5 രൂപ കോയിൻ കൊടുത്ത് ഒ പി ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഇന്ന് കുട്ടികളുടെ വാക്സിനേഷൻ ഡേ ആയിരുന്നു, ഇവക്ക് സെക്കൻഡ് ഡോസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഡോസൊക്കെ എടുത്ത് ഇവക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എനിക്കൊക്കെയാണെങ്കിൽ നല്ല പേടിയാണ്. ഒരു അരമണിക്കൂർ 20 മിനിറ്റ് അവിടെ നിർത്തിയിട്ട് ഇപ്പം ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഞാൻ വാക്സിൻ എടുക്കാൻ പോയ സമയം 10 മണിക്കാണ് വാക്സിനാക്കി. 9 മണിയുടെ സിസ്റ്റർമാർ എന്നെ കൺവിൻസ് ചെയ്യാം, മോനെ ഇതിന് വേദന എടുക്കത്തില്ല, മോനെ ഇതിന് വേദന എടുക്കത്തില്ല. എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ് ഗൈസ്. ഹായ് മൈലോ, അതാണ്ട് എവളെ പട്ടി അടിക്കുക ഓടിച്ചിട്ട് മൈലോ മൈൻഡ് ചെയ്തില്ലെന്ന് കേട്ടു. മൈലോ മൈലോ ഹായ് ഹായ് മൈലോ. മിൽക്ക് ഷേക്കും വേണ്ട, ജ്യൂസും വേണ്ട, ഒരു തേങ്ങ വേണ്ട, അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും വാ അടയ്ക്കാത്തവള. ജ്യൂസേ 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 എന്ന് പറഞ്ഞ് നടക്കുന്നവള. അപ്പൊ ഒന്നും വേണ്ട, അതുകൊണ്ട് ആ അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ പോയി കുളിക്കട്ടെ. ബാക്കി ഇതിൻ്റെ എപ്പിസോഡ് 2 വാസുദേവും ഗോവിന്ദും ഒക്കെ വന്നിട്ട് എടുക്കാം. അപ്പം അപ്പൊ കുഞ്ഞി ബൈ വേറെ. അമ്മ എനിക്ക് വേണ്ടി മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാണ് ഗൈസ്.